നമസ്കാരം. മൈൻഡ് വിഷൻ ടി വിയുടെ ട്രാവൽ വയോഗിൻ്റെ യാത്രാനുഭവങ്ങളിലേക്ക് പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം. തീരക്കാഴ്ചകളും പാറക്കൂട്ടങ്ങളുമൊക്കെ പിന്നിട്ട് കൊല്ലം ജില്ലയുടെ മലയോര മേഖലയിലേക്കാണ് നമ്മുടെ യാത്ര. പുനലൂർ പട്ടണത്തിൽ നിന്നും അലിമുക്ക് ചെമ്പനരുവി വഴി അച്ചൻകോവിലിൻ്റെ സഹ്യവ്രത നിരകളിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. പുനലൂർ അലിമുക്കിൽ നിന്നും 37 കിലോമീറ്റർ സഞ്ചരിച്ചാലാകും അച്ചൻകോവിൽ എത്തിച്ചേരുക. വന്യമൃഗങ്ങൾ അധിവസിക്കുന്ന കാനനപാതയിലൂടെയുള്ള യാത്ര ഒരിക്കലും മറക്കാനാകില്ല. അല്പദൂരമെത്തുമ്പോൾ മുള്ളുമല ഫോറസ്റ്റ് ഓഫീസും പിന്നിട്ടാണ് യാത്ര. പശുക്കിടാമേട്, രാമക്കൽത്തേരി, ഋഷിമല എന്നിവിടങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നിരവധി ചെറുതോടുകൾ സംഗമിച്ചൊഴുകിയെത്തുന്ന അച്ചൻകോവിലാറിൻ്റെ സൗന്ദര്യം ആകർഷകമാണ്. അച്ചൻകോവിലേക്കുള്ള യാത്രയിൽ സഞ്ചാരികൾ ഫോട്ടോ എടുക്കുന്നതിനും കുളിക്കുന്നതിനുമൊക്കെ സമയം കണ്ടെത്താറുമുണ്ട്. പമ്പയുടെ ഒരു പോഷക നദിയായിട്ടാണ് അച്ചൻകോവിലാറിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇവിടെ നിന്നും 112 കിലോമീറ്റർ ഒഴുകി ആലപ്പുഴയിലെ വിയപുരത്ത് പമ്പാ നദിയിൽ അച്ചൻകോവിലാർ ലയിച്ചു ചേരും. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലുൾപ്പെട്ട ഒരു ഗ്രാമമാണ് അച്ചൻകോവിൽ. തമിഴ് മലയാളം ആചാരപ്പെരുമ കൊണ്ട് വ്യത്യസ്തതകൾ തീർക്കുന്ന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇവിടം. പത്നി സമേതനായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലുള്ളത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണ് ഏറ്റവുമധികം ഇവിടേക്ക് എത്തുന്നത്. ക്ഷേത്രമതിൽക്കെട്ടിന് സമീപത്തായി ധാരാളം ഉപദേവാലയങ്ങളും ചെറുമണ്ഡപങ്ങളും അമ്മൻകോവിലുമുണ്ട്. അയ്യപ്പനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും നാട്ടുകാർ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതുമായ ഐതിഹ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുള്ള രഥോത്സവം ഇവിടെ പ്രധാന ഉത്സവമാണ്. വിഷഹാരിയാണ് അച്ചൻകോവിൽ ശാസ്താവെന്നാണ് വിശ്വാസം. അയ്യപ്പൻ്റെ കൈക്കുമ്പിളിലെ ചന്ദനമാണ് വിഷത്തിന് ഔഷധമായി നൽകുന്നത്. വിഷം തീണ്ടി വരുന്ന ഏതൊരു ഭക്തനും കിഴക്കേ ഗോപുരനടയിൽ മണിയടിച്ചാൽ എപ്പോൾ വേണമെങ്കിലും സഹായം അഭ്യർത്ഥിക്കാം. അത്താഴപൂജയ്ക്ക് ശേഷം രാത്രിയിൽ വിഷമേറ്റ് വരുന്നവർക്ക് നട തുറക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. ശാസ്താവിഗ്രഹത്തിൻ്റെ വലതു കൈക്കുമ്പിളിലെ ചന്ദനം തീർത്ഥത്തിൽ ചാലിച്ച് നൽകിയാണ് ചികിത്സയുടെ തുടക്കം. കഠിന നിയന്ത്രണങ്ങളോടെയുള്ള ആഹാരവും ദാഹമകറ്റാൻ ക്ഷേത്രക്കിണറ്റിലെ ശുദ്ധജലവും നൽകി വരുന്ന വ്യത്യസ്തമായ ചികിത്സാരീതി ഇന്നും തുടർന്നു പോരുന്നു. കാനനപാതയിലൂടെ അച്ചൻകോവിലും പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ട്രാവൽ വയോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡോടെ പൂർണ്ണമാവുകയാണ്. തമിഴ്നാട്ടിലെ തിരുമലൈ കോവിലിൻ്റെ പുതിയ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.